lives. This part of my life. This little part is called happiness. Guys, I've all learned to fix my pride, but that shit's broken. That shit's broken. Now you know it. I'm at an all-time low, 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 welcome back to another video. അയ്യോ ഇൻട്രോ എന്തോ പറയടാ ഗൈസ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു മീറ്റപ്പ് ചെയ്യാണ്. ഗ്യാങ്ങായ കെവിയുടെ എല്ലാരും എല്ലാരും അല്ല 14 പേര് വരുന്നുണ്ട്. പിന്നെ 7 പേരില് നമ്മൾ ഇന്ന് മീറ്റപ്പ് ചെയ്യാനാണ്. അതെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ കാസ്റ്റോട്ട് ഡ്രൈവിംഗ് കൊണ്ടാണ്. ഞാൻ ഇത് കളകണമല്ല. അവ രാവിലെ ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഇത് കാസ്ട്രോയും ടോക്കിയും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യമേ തന്നെ ഉറപ്പിന്ന് റിലീസാണ്. അപ്പൊ ഫാൻഷോ ടിക്കറ്റ് എടുത്ത് നേരെ പോവാണ്. ഞങ്ങൾ എവിടെ നേരം ഒരു സാനിയ തിയേറ്ററിലേക്കാണ് അപ്പൊ പോകുന്നത്. അവിടെ നിന്ന് ആദ്യം സിനിമ കാണുക, പിന്നെ നേരെ റിസോർട്ട്, നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സാരിയ മൂവീസിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ നേരത്തെ സീറ്റ് ഇട്ട് എത്തി, പക്ഷെ ആളുകളൊന്നും വന്നു തുടങ്ങണല്ലോ. പക്ഷെ ഇതാണ് ടിക്കറ്റ്. കാസ്ട്രോയെ കാണാതെ 10-12 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നേക്കുന്ന അടിപ്പയ്യ രാവിലെ തിയേറ്ററിൽ. കാസ്ട്രോയുടെ ഫാൻ ഗേൾസ് ഫ്രം എരവല്ലു. താങ്ക് യു ആണ് ഫാൻ ബോയൊക്കെ വന്നേക്കുന്നുണ്ട് കാസ്ട്രോയെ കാണാൻ. അവിടെ ഓന്തു പോലെ വിളിച്ചിട്ടിരിക്കണത് ടോക്കി. അവിടത്തെ എന്താ വ്ളോഗിൽ കാര്യമായിട്ട് എന്താ പറയാ, പിഴപ്പത്തരം ആയിരിക്കും പറയണത്. തിരക്കാണ്, ഞങ്ങൾ ഒന്ന് പുറത്തവിടെ മറ്റേ അവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്ര പോയി തിരക്ക്. ഞങ്ങൾ ക്യൂ ഇല്ല.
ഇവിടെ കാസർഗോഡ് തല്ല വല്ലേ നിർത്തി ഇവിടെ മാറി വിളിച്ചിരിക്കും. Still fans kabhi avada queue und kere guys oru pooratinulla pillaru vandu poittundu castro ekkere idda ithre pradeesha njan kere nammal ivada verunna story ittunnayirunnu appo njan just korchu alle marunna pole alla story itta ticket inna nanathil eram velli oru sali vandundai ticket inte photo story itta appo adanna oru manasilekku ivada enna manasilekku അവിടെ അതൊന്നുമല്ല ഒരു കൊച്ചി അച്ഛനെയും കൊണ്ട് വന്നേക്കും വേറെ നാലു മണിക്ക് എണീറ്റൊക്കെ ഇരിക്കുന്നത്. പടം എങ്ങനെ ഉണ്ടായിട്ട് ഫിലിം ഞാൻ പറഞ്ഞതാണ് ഹൈപ്പ് കൊടുക്കരുത്, കൊള്ളാം. സംഭവം എന്താണെന്ന് പിന്നെ നമുക്ക് അറിയാവുന്ന കഥ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഹാഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് ശരിക്കും നമുക്ക് അറിയാത്തതും കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ഹാഫിലുള്ള സസ്പെൻസ് വേറെ ആളാണെന്നുള്ള ഓൾറെഡി അറിയാവുന്ന കാര്യം. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ സാഗും അമ്മായി ഇവിടെ തുറവൂർ സ്റ്റേഷനിൽ വരും. ഇപ്പൊ നമ്മുടെ അമ്മായിയും അതുപോലെ തന്നെ ഒന്ന് തന്നെ കാണിക്കുക. അത് നമ്മുടെ സാഗൂമൻ ഉണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലും അമ്മായിയുടെ ഏതാണിത്? ഇത്രയും മണം വെച്ച് അല്ല ഇള കെട്ടി പിടിച്ചേരെ പൊതിച്ചിട്ടുണ്ട് വീട്ടിൽ പിള്ളേര്. കാസർഗോഡിനെ പൊട്ടണേ പ്രൊഫസർ അമ്മായി അത് പതിവരമ്പ കിട്ടിയില്ലൊരു ചരക്കായിരിക്കും. നമ്മളുടെ കൂടെ നമ്മളുടെ സ്വന്തം അമ്മായി വന്നിട്ടുണ്ട് ഗൈസ്. ഒപ്പം തന്നെ ട്രെയിനറല്ലോ എനിക്ക് കണ്ണൂരിക്കുള്ളത്. ഞാൻ അതിന്റെ പുറത്തിറങ്ങട്ടെ. ഓ ഗൈസ് നോക്കൂ, ഓ മൽബർ നോക്കൂ ഗൈസ്, മുട്ടത്തരപ്പാപ്പൻ. ഇതാണ് തള്ള. തള്ള ഞാൻ വിചാരിച്ച ഒരു ആറ്റം തിരക്കാരി കലിപ്പ് മുട്ട തന്നിത് ഒരു ലോലനാണല്ലോ. കപ്പിൾ കോൾസ് മഹാനായ കൃഷി പണ്ട ഗൈസ് മാൽമർഗോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോ. ഓ ഫുള്ള് ഓഫ് വ്ളോഗേഴ്സ് സമ്മതം, ഫുള്ള് വ്ളോഗർമാരാ. വിരിഞ്ഞ് വിരിഞ്ഞ് നിവർത്തിരിക്കുന്നതാണ് നമ്മുടെ അപ്പാപ്പൻ. അപ്പൊ മാസ്ക് മാറ്റം അപ്പം ഇവിടെ ആരുമില്ല. അമ്മക്കുട്ടി അമ്മക്കുട്ടി ഇങ്ങനെ കേൾക്കണല്ലോ.
പിഴച്ച തോമ അവിടെ വല്ലവരൊന്നൂടെ മിസ്റ്റർ കായംകുളം മിസ്റ്റർ ഹരിപ്പാട് മട്ടൻ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പൊ നമ്മുടെ ഫുഡും കാര്യമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അപ്പുറത്തെ ഇവിടെ ഓന്തു പോലെ എത്തി നോക്കുന്നത് ലിയു ആണ്. അപ്പൊ നേരെ നമ്മിപ്പൊ ഇനി നേരെ റിസോർട്ടിലേക്കാണ് പോണേ. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കഴിച്ചിടണം. സമയം ഇപ്പൊ ഏകദേശം 3:23 നമ്മളുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. റിസോർട്ട് നല്ല രസമുണ്ട്. അവിടെ എല്ലാവരും സംസാരിച്ചും കാര്യമൊക്കെയുണ്ട്. അത്യാവശ്യം നല്ല വൈബും കാര്യമുള്ളൊരു റിസോർട്ടാണ്. എന്തോ റിവറിൻ്റെ സൈഡിലാണ് തോന്നുന്നത്. ഏ നമ്മ പരിചയപ്പെടേണ്ട ആളെന്ന് വെച്ചാൽ വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഞാൻ എന്തോ ചെറിയൊരു കമന്റ് പറഞ്ഞു പിന്നെ ഇങ്ങനെ ആക്കുന്നത്. ഇത് അമ്മുക്കുട്ടിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്ത കാറാണ് ഗൈസ്. വളരെ സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. കായലിൽ കാക്ക പോലെ അവിടെ ഒരു സാധനം പൊങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കും അത് കാക്കയാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഡോക്കി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പോകുകയാണ്. അവിടെ വാട്ടർ വ്യൂ അല്ല, ഇവിടെ നിന്ന് റിവർ വ്യൂ. അത് പോയി കണ്ടിട്ട് വരാം. ഗൈസ് വെള്ളത്തിന്റെ അടുത്ത് കാക്ക കുളിച്ചിരുന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഓ ബ്രാവോ ബ്രോന്റെ അബുക്കുട്ടിന്റെ ബോഡി കണ്ടിട്ടില്ല. ചിഞ്ചു പറയണ കൊതിയാവണം. കൊറച്ച് നമ്മുടെ അപ്പാപ്പന്റെ കുളിസീൻ ഉണ്ടാവും. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ലൈവ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് കുളിസീൻ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്പാപ്പന്റെ മാത്രമല്ല ഗൈസ് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാണേണ്ട ആളുകൾ പിന്നെ അമ്മുക്കുട്ടിയാണ് ഇവിടെ സുമതി. എല്ലാവരുടെയും കാണും. ഇതാണ് ഗൈസ് റിസോർട്ട്. മെറ്റടിക്കുന്ന സൈക്കോ വന്ന് ആകെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ഒരു നാട്ടിക്കല്ലേ പറയുന്ന ആള് ഡീസന്റ് അപ്പൊ എന്ത് പറ്റിയ അപ്പൊ ഒരു മാന്യത അല്ലല്ലോ. ഒരു സൈലന്റിന്റെ ഒരു സാധനം പറയല്ല. ആ ഒരു മ്ലാനത. ഓക്കെ ബാബാ കണ്ടിന്യൂ കാര്യോ. പറഞ്ഞൊരു ഭയങ്കര ഗുണ്ടയ മുട്ട. ഒരു വാക്ക് വേണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്. നമുക്ക് തടി പിടിച്ച് കിടക്കാം. രണ്ടു ദിവസം വേണ്ടി അപ്പാപ്പനെ പൊക്ക. അമ്മക്കൂടെ അപ്പാപ്പനെ പൊക്കിക്കേ. നോക്കൂ മുറ്റത്തൊരു കൊരക്കൻ, മുറ്റത്തൊരു കൊരക്കൻ. കാസ്ട്രോ തിരിഞ്ഞു നോക്കി. ഇയാണല്ലോ കോടതി. തല്ലി തീർക്കാനടാ വാടാ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ത്രിവേണി അല്ല, നമ്മൾ പറയാൻ മറന്നുപോയി. നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ സ്ഥലം എന്ന് പറയാ ചെമ്പക്കുളം എന്ന് പറയാൻ ത്രിവേണി അങ്ങനെ എന്തോന്നു റിസോർട്ടിന്റെ പേര്. അത്യാവശ്യം നല്ല റിസോർട്ടാണ്. നമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതിരുന്നിട്ട് താഴെ മുട്ടട് അതാണ് ഒരു ടാസ്ക്.
അതാ അതാ ശരിക്കും ലൈഫിൽ ഇൻട്രോവേർട്ടാണ് ഗൈസ്. സിമ്മിംഗ്പൂളിലെ കാര്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് ഓഫാക്കിയ കോപ്പറേറ്റ സിമ്മിംഗ്പൂളിലെ അന്ന് കുളിച്ചും കാര്യം കഴിഞ്ഞ് മര്യാദക്കുള്ള ബാത്റൂമിൽ പോയി കുളിച്ചു. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂമും കാര്യമൊക്കെ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്, റൂമാണെങ്കിലും റിസോർട്ടാണെങ്കിലും എല്ലാം. കൊടുക്കുന്ന പൈസ ഒക്കെ വർത്തായിട്ട് തോന്നിയല്ലേ. എന്തായാലും ഒരു 3-4 star സെറ്റപ്പ് ഉണ്ട്. പിന്നെ രാത്രി ഡൈനിങ് ഫുഡ്, പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ നീ കണ്ടില്ലായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ഇപ്പൊ കോഫി അവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കോഫി കുടിക്കാൻ വേണ്ടി പോകണേ. ഇപ്പൊ ഞാൻ വേറെ അപ്പൊ ഞമ്മ കുട്ടി അവിടെ കുളിക്കുന്നുണ്ട്. നമുക്ക് നൈസ് ആയിട്ട് പോയിട്ട് അവിടെ കുളിച്ചീന് എടുക്കാം. അവിടെ വെള്ളത്തിൽ അവിടെ കാണുന്നത് അപ്പാപ്പൻ കുളിച്ചോണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ അമ്മുകുട്ടി കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കുട്ടി അത് മസിൽ പിടിച്ചേ നൈറ്റ് വിഷൻ അത് അവിടെ വന്നാ മത്സ്യ കന്യാ പോലെ വരുന്നത്. അവിടെ ഒരു കുട്ടിയാനേനെ പോലെ പോകുന്ന അപ്പാപ്പനാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയിലേക്ക് ഒരു അത്തിക്കൂടം പോലുണ്ട്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എവിടെ ഇത് എവിടെയാണ് സംഭവം കേട്ടതിലുണ്ടേ? ഈ വഴിയാണ്. ഓക്കേ അങ്ങോട്ട് എല്ലാം ഗൈസ് ഇവിടെ നാളെല്ലാം ഞണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് ആളുകളൊക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഫുഡെല്ലാം കഴിച്ച് തീർത്തു. ബജ്ജിയൊക്കെ ഈ അമ്മായിയൊക്കെ കൊണ്ട് ശല്യം. ആരുണ്ട് ആണോ? വേണമെങ്കിൽ ബജ്ജി മേലിൽ നിന്ന് മേടിച്ചിട്ട് വരാട്ടെ. കോഫി ഏതാ അതിനകത്ത്? കോഫി ഏതാ? ഫോണിൽ ആരോട് കാര്യോട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാസ്ട്രോ. കണ്ട കിച്ചൺ ഇവിടെ ഞങ്ങൾ പോയി ഇൻസ്റ്റാഗ്രാമിൽ. അവിടെ അമ്മുക്കുട്ടി ലൈവ് പോവുകയാണ് ഗൈസ്. അമ്മുക്കുട്ടിന്റെ തൊടയൊക്കെ കണിച്ചോണ്ടാണ് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബാക്കി പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാസ്ട്രോ ഓടിച്ചിരുന്ന് കൊടുക്കുന്നു. അവിടെ വയറും തടയിക്കട്ടെ ഗ്യാസ് പറഞ്ഞോണ്ട് ഗ്യാസ് ഇവിടെ ബോഡി ഷോ വേണം. വേണ്ട പിള്ളേരൊക്കെ മൂടായി പോ. എന്തിനാണ് അവസാനം ചിഞ്ചുവൊക്കെ വന്ന് മൂടായിരിക്കും. അതെ വേറെ മൂടാം. നീ എന്തിനാണ് എന്റെ മോന്തി തന്നെ വെച്ചോണ്ടിരിക്കണത്? ഇതിവിടെ എത്ര പേരുണ്ട്? പണ്ട് ആരൊക്കെ നേരത്തെയും വന്നായത്? അത് ബാത്റൂമാണ് പടേ. ബാത്റൂമാണ് അത്. മുട്ട അത് ബാത്റൂമിൽ കുളിച്ച് കാണാനുള്ള പ്രത്യേക. അപ്പാ പിള്ളേരുടെ ആഗ്രഹമല്ല അപ്പാ പിള്ളേരുടെ. ഇതെന്താണ് മലയാളം പഠിച്ചേ? വീട്ടിൽ വരുമ്പോ ശരിയാക്കാന്ന്. ആ
ഇതുണ്ട് ഇവിടെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നു. മറ്റേ ഗ്യാസ് ആ സത്യ പിടിക്കുന്ന ചടങ്ങാണെങ്കിൽ തുമ്പിന്റെ ഫ്രണ്ടാ അല്ലളിയാത് എന്റെ ഭയങ്കര വ്യൂ ഉണ്ടാവും ഗെയിമേഴ്സ് എഡ്യൂസൺ എന്തെന്ന് ക്യാമറ ഓ ഗായ്സ് കട്ടിങ് ഇത് മസിലൊന്നല്ല ഇത് ഷേപ്പ് കണ്ടോഡി ഷോ ഗൈസ് തോമ മുണ്ടെടുത്താ തോമേനെ മുണ്ടൂര് ഞങ്ങളൊക്കെ ചട്ടിയിടും ഓടിത്തര കളിക്കുന്ന ടോക്കി ഗായ്സ് ഇതിന്റെ ഇടയിൽ കൂടെ പെമ്പിള്ളേരുടെ ചാറ്റ് ചെയ്തിരിക്കുന്നു എല്ലാത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന ലൈവ് തുടങ്ങിയപ്പോ തൊട്ട് തള്ളരിക്കണ ശ്വാസമൊക്കെ പിടിച്ച് പഴയ ഫോട്ടോ മറ്റേ ഉള്ള കട കട ഇപ്പൊ ശ്വാസം പിടി ശ്വാസം പിടി ശ്വാസം പിടി ഓ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ പിള്ളേര് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ബൊഫേ ആണ് ഫുഡ് നമുക്ക് അപ്പൊ ഇഷ്ടമുള്ളത് വാരിക്കൂടി ഞണ്ണം ചെറുതായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പൊറോട്ട നല്ല ചൂട് പൊറോട്ട ബോയിൽഡ് റൈസ് ഗീ റൈസ് ചെഫ് സ്പെഷ്യൽ ഫിഷ് കറി ഓ ഗൈസ് ചിക്കൻ ഫ്രൈ അതെല്ലാം ഉണ്ട് ചിക്കൻ നമുക്ക് കഴിക്കണ്ട ഇതാണ് ചിക്കൻ അപ്പോ നമ്മൾ ഡോക്കി ഒരു ഫുഡ് ബ്ലോഗർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറ അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ രീതി പറ റിസോർട്ടിലേക്കാണ് ആദ്യം നമ്മള് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് റൈസ് എടുത്തിട്ടുണ്ട് മീൻകറിയുടെ ചാറെടുത്തിട്ടുണ്ട് ഇനി അത് അത്ര ഉണ്ടായിരുന്നുള്ള ഇനി അവരുടെ രണ്ട് പൊറോട്ട കൂടി വയ്ക്കുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കും അപ്പൊ എടുത്തിട്ട് നേരെ ഇതിങ്ങോട്ട് വെക്കാം മീൻകറിയുടെ ചാറ് വെക്കാം ഒരു സവാള വെക്കാം തൊട്ടപ്പുറത്തേന്ന് ഒരു ക്യാരറ്റ് വെക്കാം ഫുഡ് ബ്ലോഗിംഗ് ഉണ്ടാക്കണ്ടാക്കണം ഇത്രയും ഫുഡ് മാത്രം എടുത്തിട്ടുള്ളൂ ആകെ ഒരു അഞ്ചു പീസ് ചിക്കൻ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ചിക്കൻ കഴിക്കുമ്പോ ചിക്കനിലേക്ക് ഒരു നാരങ്ങത് അത് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു നോക്കുക ഇറ്റ്സ് വേറെ ലെവൽ ആയിരിക്കും നമുക്ക് ചിലർക്ക് ഇഷ്ടവും ചിലർക്ക് ഇഷ്ടമില്ല ബട്ട് എനിക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഇനി നേരെ ഇതിന് പോവാണ് ക്യാമ്പ് ഫയർ അതൊക്കെ പറ്റും ഇതിനകത്തുണ്ടാവും ഗായ്സ് നമ്മളിതേ ഇവിടുന്ന് പായും കിടക്കെ എടുത്ത് നേരെ ഇനി ഹൗസ് ബോട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളിതാ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ് റൂം ഇതൊരു പുണ്ട റൂമിൽ കിടപ്പുണ്ട് കാരണം
ക്യൂട്ട്നെസ് കാണിച്ച് സ്നാപ്പ് ഇടുവാന്നൊക്കെ ഗൈസ്. അപ്പൊ നേരെ ഇവിടുന്ന് ഹൗസ് ബോട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ ചെന്നിട്ട് കാണാം ബാക്കിലെ പെരച്ച മുട്ടയെ കൊണ്ട് ശല്യം ഡിസ്റ്റർബൻസ് ആയാലും എന്നെ കൊണ്ട്. അപ്പൊ നമുക്ക് എന്നാലും സീനില്ലേ മുട്ടേ. അപ്പോ ഇൻട്രോവേർട്ട് മുട്ടയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോകാം. കുലുക്കി കുലുക്കി അമ്മായി വരുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മ അവിടെ വെക്കേറ്റ് ചെയ്ത് പോവാണ് നാട്ടാരെ. ഞാൻ പോണേണേ. അപ്പൊ അപ്പനവിടെ കല്യാണ ചേർക്കാനെ പോലെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. മറ്റേ എന്താണിത് പാൻറ്റ് സാധനമൊക്കെ ഇട്ടത്, മറ്റേ ഷർട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് ലുക്ക്. ഓ മൈ ഗാഡ്. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്നോട് പറഞ്ഞു കുളിക്കാൻ വേണ്ടി ഗൈസ്. ചുറ്റും വെള്ളമുള്ള കായലിലേക്ക് പോകുമ്പോ ഞാൻ മാത്രം കുളിക്കുന്നത്. ഇങ്ങനെ കല്യാണ ചെറുക്കനെ പോലെ കുളിച്ചിരിക്കണം ഇവിടെ. കണ്ടിട്ട് കല്യാണത്തിലൊക്കെ ഈ അമ്മാവന്മാരൊക്കെ വരിക. അതേപോലെ കുളിച്ച് ഇതായിരിക്കും. ഞാൻ കുളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കുളിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ വണ്ടി കയറ്റില്ലെന്ന് പറയാം. എന്നാലും ഞാൻ കാല് പിടിച്ചിട്ടാണെ കയറും, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. Thank you.